ഹായ്. അപ്പോ എല്ലാവർക്കും പത്താം ക്ലാസ്സിലൊക്കെ എക്സാം ഒക്കെ ഇനി കൃത്യം ഒരാഴ്ച, ഒരാഴ്ചയില്ല രണ്ടു ദിവസമേ ഉള്ളൂ. അപ്പൊ നോക്കേ, സോളിഡ്സിലെ ഒന്ന് രണ്ട് പ്രോബ്ലംസ്, പ്രോബ്ലംസ് നിങ്ങളൊക്കെ ഞാൻ ചെയ്തതന്നില്ല, അത് ക്ലാസ് നമ്മള് ചാപ്റ്റർ മാത്രമേ റിഫ്രഷ് ചെയ്തോളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ഞാൻ അവിടെ നോക്കിക്കോ, വായിച്ചു നോക്കിക്കോ, നോട്ട് ചെയ്യാൻ ഉള്ളവർ നോട്ട് വയ്ക്കും കേട്ടോ. The base edges of two square pyramids are into the ratio 1:2 and their heights are in the ratio 1:3. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്ക്വയർ പിരമിഡ്സ് ഉണ്ട്. അപ്പോ രണ്ട് സ്ക്വയർ പിരമിഡ്സ്, അപ്പൊ രണ്ട് സ്ക്വയർ പിരമിഡ്സിന്റെ ബേസ് എഡ്ജസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ലെറ്റർ ആണ് കൊണ്ട് സൂചിപ്പിക്കുന്നത്, എ കൊണ്ട് സൂചിപ്പിക്കുന്ന ലെറ്റർ, ആ ബേസ് എഡ്ജസിന്റെ തമ്മിലുള്ള റേഷ്യോ ആണ് കൊടുത്തേക്കുന്നത് 1:2. ബേസ് എഡ്ജസ് തമ്മിലുള്ള റേഷ്യോ 1:2. ഇനി അതിന്റെയൊക്കെ ഹൈറ്റുകൾ തമ്മിലുള്ള എച്ച് ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ 1:3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് പിരമിഡിന്റെ, ഫസ്റ്റ് സ്ക്വയർ പിരമിഡിന്റെ വോളിയം പറഞ്ഞിട്ടുണ്ട് 180 cm³. അങ്ങനെയാണെങ്കിൽ സെക്കൻഡിന്റെ വോളിയം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് നമ്മൾ ബേസ് എഡ്ജ്, ഈ ബേസ് എഡ്ജുകൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, എത്രയാണ്, 1:2 ആണ്. ബേസ് എഡ്ജ് തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. 1:2 നമ്മൾ നമുക്കറിയാം, നമ്മൾ എപ്പോഴും സ്മാൾ ലെറ്റർ എ ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത് അല്ലെ. ഇവിടെ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഫസ്റ്റിന്റെ ബേസിനെ ഞാൻ എ ആയിട്ട് തന്നെ എടുത്തു. അപ്പൊ സെക്കൻഡിന്റെ ബേസ് എന്തായിരിക്കും, ഫസ്റ്റിന്റെ ബേസിനെ എ ആയിട്ട് എടുത്ത സെക്കൻഡിന്റെ ബേസ് 2a ആയിരിക്കും. കാരണം ഇവിടെ എത്രയാണ്, ഇവിടെ ഒന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ആണ് സെക്കൻഡിന്റെ ബേസ്. അപ്പൊ ഇവിടെ എ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും രണ്ടാമത്, 2a ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അടുത്ത് നമ്മൾ ഹൈറ്റിന്റെ കാര്യം പറയാം. ഹൈറ്റ് ഹൈറ്റ് എച്ച്, അപ്പൊ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3 ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റിന്റെ, നമ്മളിപ്പോഴും ഈ റേഷ്യോ കൊണ്ട് മീൻ ചെയ്യുന്നത് എങ്ങനെയാണ്, 1:3. ഇപ്പൊ വൺ ആണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 3 times ആയിരിക്കും രണ്ടാമത്തെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ തന്നെ നമുക്ക് എച്ച് ആയിട്ട് എടുക്കുവാണെങ്കിൽ രണ്ടാമതെന്തായിരിക്കും, 3 times, 3h ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഇനി വോളിയം പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ വോളിയം, ഒന്നാമത്തെ വോളിയം, വോളിയത്തിന് നമ്മൾ വി എന്നെടുക്കും. ഒന്നാമത്തെ വോളിയം ആണ് നമുക്ക് വി 1 എന്ന് പറയാം. അത് എത്രയാണ്, 180 കൊടുത്തിട്ടുണ്ട്, 180 cm³. ഓക്കെ, ഇനി ഒന്നാമത്തെ വോളിയം നമുക്കൊന്ന് കണ്ടുപിടിച്ചു നോക്കാം. വോളിയത്തിന്റെ ഇക്വേഷൻ അറിയാം, 1/3 a² h ആണ് അല്ലേ, 1/3 a² h. അപ്പോ 1/3 a² h ആണ് 180. ഓക്കെ, ഇത് ഞാൻ ഈ ബൈ 3 അപ്പുറത്ത് കൊണ്ടുപോകണം, അപ്പൊ ഇൻറ്റു 3 ആവും അല്ലേ. അപ്പോ a² h = 180 × 3 = 540 എന്ന് കിട്ടും, 540 cm³ എന്ന് കിട്ടും. ഇത് ഒന്നാമത്തെ വോളിയം കേട്ടോ, ഒന്നാമത്തെ വോളിയം അല്ല, ഒന്നാമത്തെ വോളിയം 180 ആണ്. അത് നമ്മൾ എ സ്ക്വയർ എച്ചിന് മാത്രമായിട്ട് ഒരു വാല്യൂ കണ്ടുപിടിച്ചു, 540. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സെക്കൻഡ് എന്നാണ്. അപ്പൊ സെക്കൻഡ് സ്ക്വയർ പിരമിഡിന്റെ വോളിയം എന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡ് വോളിയം കണ്ടുപിടിക്കാം, വി 2. ഇക്വേഷൻ അറിയാം, 1/3 a² h ആണ്. അപ്പൊ ഇത് നമുക്ക് എയും എച്ചും അപ്ലൈ ചെയ്ത് നോക്കാം. എ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എ എന്ന് പറഞ്ഞാൽ 2a ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ 3h ആണ്. അപ്പോ അപ്ലൈ ചെയ്ത് നോക്കിയോ, 1/3 × 2. ഈ എക്ക് പകരം, എക്ക് പകരം കൊടുക്കണം, അതിന്റെ വാല്യൂ 2a ആണ്. അപ്പൊ 2a, അപ്പൊ 2 എക്കും ഈ സ്ക്വയർ ഭാഗം കേട്ടോ, ഇന്റു എച്ച്, എച്ച് എന്ന് പറഞ്ഞാൽ 3h ആണ്. ഓക്കെ, അപ്പൊ 1/3 × 2 2a ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ എടുക്കണം, എയുടെ സ്ക്വയർ എടുക്കണം. അപ്പൊ 2 സ്ക്വയർ എടുക്കുമ്പോൾ 4 a² × 3h = 2. ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ എല്ലാവർക്കും. ഓക്കെ, ഇവിടെ 1/3 ഉണ്ട്, ഈ 2 സ്ക്വയർ 4 എടുത്തു, എയുടെ സ്ക്വയർ എ സ്ക്വയർ എടുത്തു, ഈ 3h അതുപോലെ എഴുതി. ഓക്കെ, ഈ 3 ക്യാൻസൽ ആയിപ്പോയി, പിന്നുള്ള എന്താണ്, 4 a² h ആണ്. 4 a² h മീൻ 4 × a² h ആണ് അല്ലെ. ഇപ്പൊ 4 × ഈ എ സ്ക്വയർ എച്ചിന് പകരമായിട്ട് അതിനുള്ള വാല്യൂ ഉണ്ട്, എ സ്ക്വയർ എച്ചിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയായിരുന്നു, 540 = 2160 cm³. അത്രയുള്ളൂ, സിമ്പിൾ. അപ്പൊ ഒരു റേഷ്യോ ഒക്കെ കണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും ആ ക്വസ്റ്റ്യൻ വേണ്ട, ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും പോകരുത്. അപ്പൊ ഇത്ര ഉള്ള ഈ ക്വസ്റ്റ്യൻ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. നമ്മൾ ഈ ചാപ്റ്ററിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എല്ലാവരും ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കോ. എ സെക്ടർ ഓഫ് സെന്റർ ആംഗിൾ 216° കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 25 cm ആൻഡ് റോൾഡ് അപ്പ് ഇൻ ടു കോൺ. വാട്ട് ആർ ദ ബേസ് റേഡിയസ്, ഹൈറ്റ് ആൻഡ് വോളിയം ഓഫ് ദി കോൺ. അപ്പൊ നമുക്കറിയാം എന്താണ് സെക്ടർ എന്ന്. നിങ്ങളിലോട്ട് നോക്കൂ, ഇതൊരു സെക്ടറാണ്, ഒരു സർക്കിളിന്റെ ഒരു പാർട്ടാണ് ഒരു സെക്ടർ. ഇപ്പൊ
ഈ സെക്ടറിന്റെ ഇതാണ് സെന്റർ ആംഗിൾ എന്ന് പറഞ്ഞത്. ഇവിടെ 216 ഡിഗ്രി എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഡിഗ്രിയാണ്, 216 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ സാധനം, അതായത് ഈ സെക്ടർ ഞാൻ റോൾ ചെയ്ത് കണ്ട ഇങ്ങനെ റോൾ ചെയ്തണ്ട, ഇങ്ങനെ റോൾ ചെയ്യുമ്പോഴത്തേ എന്തുണ്ടായി? ഒരു കോണുണ്ടായി. ഈ കോണിന്റെ ഹൈറ്റും ഈ കോണിന്റെ റേഡിയസ് പിന്നെ ഇതിന്റെ വോളിയമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇങ്ങനെ റോൾ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോ ഈ സെക്ടറിന്റെ റേഡിയസ് ആണ് ഇത്. അപ്പോ ഈ റേഡിയസ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്യുമ്പോഴത്തേക്ക് എന്തായി മാറുന്നത്? കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയി മാറുന്നത്. കണ്ട സ്ലാൻഡ് ഹൈറ്റ്, ഇങ്ങനെ സ്ലാൻഡ് ഹൈറ്റ് ആയി മാറുന്നത്. ഓക്കെ, അപ്പോ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റേഡിയസ്. ക്യാപിറ്റൽ റേഡിയസ് പോലെ സെക്ടറിന്റെ റേഡിയസ് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു റിലേഷൻ, ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് 360 എക്സ് ഡിഗ്രി ബൈ 360 ഈക്വൽ ടു ആർ ബൈ ആർ. ഫസ്റ്റ് ആർ എന്ന് പറഞ്ഞാൽ സ്മാൾ ആറും ഇത് ക്യാപിറ്റൽ ആർ. ഈ ക്യാപിറ്റൽ ആർ ഉദ്ദേശിക്കുന്നത് സെക്ടറിന്റെ റേഡിയസും, ഈ സ്മാൾ ആർ എന്ന് പറഞ്ഞാൽ അത് വെച്ച് ഫോൾഡ് ചെയ്തുണ്ടാക്കിയ, റോൾ ചെയ്തുണ്ടാക്കിയ കോണിന്റെ റേഡിയസും ആണ്. ഓക്കെ, ഇത് തന്നെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. എന്താ 25 എന്നുള്ള റേഡിയസ്, അതായത് സെന്റർ ആംഗിൾ 360, അതായത് എക്സ് എക്സ് എന്ന് പറഞ്ഞാലാണ് സെന്റർ ആംഗിൾ കേട്ടാ, അതാണ് ഇവിടെ തന്നേക്കുന്നത്, 216 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. പിന്നെ ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 25 സെന്റിമീറ്റർ. അപ്പോ ക്യാപിറ്റൽ ആർ ആണ് തന്നേക്കുന്നത്, അതായത് സ്ലാൻഡ് ഹൈറ്റ്. ക്യാപിറ്റൽ ആർ അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് തന്നെയാണ് 25 എന്ന് പറഞ്ഞാൽ, ഇതാണ് 25. അപ്പോ ചോദിച്ചേക്കുന്നത് ബേസ് റേഡിയസ് ഹൈറ്റ് വോളിയം, ഈ ഒരു സെക്ടർ ഫോൾഡ് ചെയ്തുണ്ടാക്കുന്ന ഈ കോണിന്റെ ഹൈറ്റ് എത്ര, ബേസ് റേഡിയസ് എത്ര, പിന്നെ വോളിയം എത്രയാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഈ ഒരു റിലേഷൻ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ തുള്ള കാര്യങ്ങൾ അപ്ലൈ കൊടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇവിടെ ഇതാ ഈ സ്മാൾ ലെറ്റർ ആർ ആണ്. അപ്പോ എക്സ്, സോറി, അപ്പൊ എക്സ് എന്ന് പറഞ്ഞാല് 216 ഡിഗ്രിയാണ് ബൈ 360 ഈക്വൽ ടു ആർ ബൈ, ക്യാപിറ്റൽ ആർ എത്രയാണ്? 25. ഓക്കെ, ഇത് നമ്മള് ചെറുതാക്കി എടുക്കാം. അപ്പോ ഈ ആർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഈ ബൈ 25 ഇപ്പുറത്തിനും എന്താവും? ഇൻറ്റു 25 ആവും. അപ്പോ ഈ ആർ ഈക്വൽ ടു 216 ബൈ 360 അവിടെ ഉണ്ടായിരുന്നു, ഇതും കൂടെ ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഇൻറ്റു 25 എന്നായി. ഓക്കെ, ഇത് നമ്മൾ ചെറുതാക്കി എടുക്കുമ്പോഴത്തേക്ക്, നമ്മൾ ചെറുതാക്കി എടുക്കുമ്പോൾ നമുക്ക് 3/5 എന്നാണ് കിട്ടുന്നത് കേട്ടോ. അതായത് 216 ബൈ 360 ചെറുതാക്കുമ്പോൾ 3/5 എന്നാണ് കിട്ടുന്നത്, ഇൻറ്റു ഈ 25 വെട്ടിപ്പോവും 5 ഈക്വൽ ടു 15 സെന്റിമീറ്റർ. 5 ഉം 25 കിട്ടുമ്പോൾ 5 പ്രാവശ്യം 3 × 5 = 15. അപ്പോ സ്മാൾ ലെറ്റർ ആണ്, അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, ബേസ് റേഡിയസ് കിട്ടി, എത്രയാണ്? 5 സെന്റിമീറ്റർ. പിന്നെ ചോദിച്ചത് എന്റെ ഹൈറ്റ് ആണല്ലേ. അപ്പൊ ഹൈറ്റ് എന്തെങ്കിലും ഇക്വേഷൻ നമുക്ക് അറിയാം, എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച്, ഇതാണ് എച്ച്. ഈ എച്ച് നമുക്ക് ഇപ്പൊ കിട്ടി അല്ലെ, എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈ ബേസ് റേഡിയസ് എത്ര എന്ന് കിട്ടി? 15 എന്ന് കിട്ടി ഇവിടെ. ഓക്കെ, അപ്പോ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. എൽ എത്ര നമുക്കറിയാം? 25. എൽ ആർ രണ്ടും 25 തന്നെയാണ്. 25 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ ഈക്വൽ ടു 25 സ്ക്വയർ എന്ന് വെച്ചാൽ 625 മൈനസ് ഇത് 225 ഈക്വൽ ടു 400. റൂട്ട് 400 എത്രയാണ്? 20 സെന്റിമീറ്റർ. അപ്പോ ഹൈറ്റിന്റെ വാല്യൂ കിട്ടി, 20 കിട്ടി. ഇത് കണ്ടു ഫൈനലായിട്ട് കണ്ടുപിടിക്കുന്നത് വോളിയമാണ്. വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അല്ലേ അറിയാം അല്ലേ. കോണിന്റെ 1/3 πr² h ആണ് ഈക്വൽ ടു 1/3 × π × r എത്രയാണ്? 15. അപ്പൊ ആർ സ്ക്വയർ ആയപ്പോ 15 × 15 × ഹൈറ്റ് എത്ര കിട്ടി? 20. ഇവിടെ ഇതും ഇത് വെട്ടിപ്പോയി, ബാക്കി 5 പ്രാവശ്യം എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്ക് 4 7 1 0 ഇത്രയും പൈ സെന്റിമീറ്റർ ക്യൂബ്. നിങ്ങൾ ഒരിക്കലും ഇവിടെ പൈയുടെ വാല്യൂ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോലും, ഇത്ര വലിയ ക്വസ്റ്റനിൽ പൈ അല്ല അതുപോലെ ഇട്ടാ കേട്ടാ, 4710 πcm³ എന്നാണ് ആൻസർ. അപ്പൊ ഇത്രേ ഉള്ളൂ വോളിയം. അപ്പൊ ഈ ക്വസ്റ്റൻ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ ഈ സെക്ടറിന്റെ ഈ ഒരു റിലേഷൻ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്ന കേട്ടോ. ഇതെന്ന് പറഞ്ഞാല് ആ സെക്ടറിന്റെ സെന്റർ ആംഗിൾ ആണ്, ഇതെന്ന് പറഞ്ഞാല് ആ സെക്ടറിന്റെ റേഡിയസ്, അത് തന്നെയാണ് സ്ലാൻഡ് ഹൈറ്റ്. അത് റോളി ഉണ്ടാക്കുന്ന കോണിന്റെ സ്ലാൻഡ് ഹൈറ്റും ഇത് തന്നെയാണ്. പിന്നെ ആ കോണിന്റെ റേഡിയസ് ആണ് ഈ സ്മാൾ ലെറ്റർ ആർ. അപ്പൊ ഇത്ര വാർത്ത ഓർത്ത് വരുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും ഈ രണ്ട് ക്വസ്റ്റ്യനും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ, ബൈ.